തിരൂർ ജില്ല പ്രഖ്യാപിക്കുക എന്ന ആവശ്യമുയർത്തി എസ് ടി പി ഐ നടത്തുന്ന ലോങ് മാർച്ചിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് കോട്ടക്കലിൽ സ്വീകരണം നൽകി. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ടി പി ഐ മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ കേന്ദ്രമായി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവുമായി ജനുവരി 28, 29, 30, 31 തീയതികളിൽ നടത്തുന്ന ലോങ് മാർച്ചിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് കോട്ടക്കലിൽ സ്വീകരണം നൽകി. വടിക്കടവിൽ നിന്നും മലപ്പുറത്തേക്കുള്ള യാത്രയുടെ ക്യാപ്റ്റൻ ബാബുമണി കരുവാരക്കുണ്ടും വെളിയങ്കോട് നിന്ന് മലപ്പുറത്തേക്കുള്ള യാത്രയുടെ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് കെ സി നസീറുമാണ്. മേഖലാ ട്രഷറർ കുഞ്ഞാലൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. അതുപോലെ തന്നെ മാധ്യമങ്ങളിലെ മുമ്പിലുള്ള കസർത്തുകൾ അല്ല ഇതിന് ആവശ്യമുള്ളത്. മറിച്ച് നിയമ നിർമ്മാണ സഭകളിൽ നിങ്ങൾ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അതുണ്ടാകാതെ ഈ വാചക കസർത്തുകൾ തികച്ചും വഞ്ചനാപരമാണ്. ആ വഞ്ചനാപരമായ നയങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് മലപ്പുറത്തെ ജനതയുടെ കണ്ണീരൊപ്പാർ നിങ്ങൾ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മലപ്പുറം ജില്ല വിഭജിച്ച് മറ്റൊരു ജില്ല രൂപീകരിക്കുക എന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആവശ്യമല്ല, ഈ പാർട്ടിയുടെ ആവശ്യമല്ല, അത് മലപ്പുറത്തെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ആവശ്യമാണ്. അറിയാം നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്. നമുക്കറിയാം പ്രതിരോധയുടെ പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ പല ഹോസ്പിറ്റലുകളിലും ഒരു ബെഡിൽ രണ്ട് രോഗികൾ അല്ലെങ്കിൽ ഇനത്തെയൊക്കെ രോഗികളെ കിടത്തി ചികിത്സിക്കുമ്പോൾ ഇവിടുത്തെ ചാനലുകളും പത്രമാധ്യമങ്ങളും അതൊക്കെ തന്നെയും വലിയ വാർത്തകളാക്കാറുണ്ട്. എന്നാൽ നമ്മുടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇന്ന് നിങ്ങൾക്ക് പോയി നോക്കുക, അവിടെ ഒരു ആശുപത്രി ബെഡ് രണ്ട് രോഗികളെ പകർച്ചവ്യാധികൾ അടക്കമുള്ള മാറാ രോഗികളായ രണ്ട് രോഗികളെ ഒരു ബെഡിൽ കിടത്തി ചികിത്സിക്കുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ നമ്മുടെ മെഡിക്കൽ കോളേജായ മഞ്ചേരിയിലല്ലാതെ മറ്റെവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അയ്യൂ പരവക്കൽ, അയ്യൂ പാലത്ര, ഷാഹുൽ ടി, മുജീബ് പി, ഷാഫി അടാട്ടിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.